നെപ്പോട്ടിസം തുടങ്ങിയ വാക്കുകൾ ബോളിവുഡിൽ ഉയർന്നിട്ട് കുറച്ചു കാലമായെങ്കിലും മലയാള സിനിമയിൽ അത് അത്രക്കങ്ങ് ഉയർന്നിട്ടില്ല. താരപുത്രൻ എന്ന ലേബൽ ഉണ്ടെങ്കിലും അതിന് പുറത്തേക്ക് വളർന്ന താരമാണ് ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയുടെ മകൻ എന്നതിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ തുടർച്ചയായി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച പാൻ ഇന്ത്യൻ താരമായിരിക്കുകയാണ് ഇന്ന് ദുൽഖർ സൽമാൻ. ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ തുടങ്ങി മലയാളത്തിലെ യൂത്തന്മാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടെങ്കിലും അതിൽ ദുൽഖറിന് മാത്രമായി പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്പേസ് ഉണ്ടെന്ന് താരത്തിന്റെ സിനിമകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും കളക്ഷൻ റിപ്പോർട്ടുകളും കാണിച്ചു തരുന്നുണ്ട്. പാൻ ഇന്ത്യൻ താരമായി ഉയർന്നു നിൽക്കുന്ന ദുൽഖറിന്റെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ് കുറുപ്പ്. പിഴികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ റോളിൽ ദുൽഖർ തകർത്ത് അഭിനയിച്ച സിനിമ കഴിഞ്ഞ വർഷം നവംബർ 12 റിലീസ് ചെയ്തത്. മലയാളത്തിലെ യുവതാരങ്ങളുടെ സോളോ സിനിമകളിൽ ആദ്യ ദിനം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് കുറുപ്പ്. കളക്ഷൻ റെക്കോർഡുകൾ ട്രാക്ക് ചെയ്യുന്ന ഫോറം കേരളമാണ് ഈ വിവരം പുറത്തുവിട്ടത്. വേൾഡ് വൈഡ് കളക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറുപ്പ് 19 crore ആദ്യ ദിനം നേടിയത്. രണ്ടാം സ്ഥാനത്ത് തല്ലുമാലയാണ്. 7.2 crore ടൊവിനോ ചിത്രം നേടിയത്. പൃഥ്വിരാജിന്റെ കടുവയാണ് 3rd. 5.5 crore ആദ്യ ദിന കളക്ഷൻ. തൊട്ടു പിന്നാലെ പ്രണവ് മോഹൻലാലിന്റെ ഹൃദയം 5.4 crore നേടി 4th. 3.5 crore നേടി ഫഹദിന്റെ ട്രാൻസ് 5th. മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ് ദുൽഖർ സൽമാന്റെ കുറുപ്പ്. ആഗോളതലത്തിൽ സിനിമ നേടിയത് 112 crore. 35 crore ബജറ്റിൽ ഒരുക്കിയ കുറുപ്പ് ശ്രീനാഥ് രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിരുന്നു റിലീസ്. കുറുപ്പിലൂടെ മലയാളത്തിന് സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച ദുൽഖർ പിന്നീട് സീതാരാമത്തിലൂടെ തെലുങ്കിലും ബോളിവുഡിൽ ചുപ്പ് എന്ന സിനിമയിലൂടെയും തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. തെലുങ്ക് പീരിയോഡിക്കൽ റൊമാൻറ്റിക് ചിത്രമായ സീതാരാമം 5 August തിയേറ്ററുകളിൽ എത്തിയത്. തെലുങ്ക്, മലയാളം, തമിഴ് ഭാഷകളിൽ ആദ്യ റിലീസിനെത്തിയ സീതാരാമം പിന്നീട് ഹിന്ദിയിലും എത്തി. ഭാഷാ വ്യത്യാസം ഇല്ലാതെ തന്നെ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. 30 crore മുടക്കിയ സിനിമ 100 crore അടുത്ത് കളക്ഷൻ നേടിയിരുന്നു. തെലുങ്കിലെ യൂത്ത് ഐക്കണുകളുടെ സിനിമകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉയർന്ന കളക്ഷൻ റെക്കോർഡാണ് ദുൽഖറിന് ലഭിച്ചത്. തെലുങ്കിലെ ഭൂരിഭാഗം സ്റ്റാറുകളുടെയും ലൈഫ് ടൈം ഗ്രോസ് ദുൽഖർ തകർത്തിരുന്നു. ബോളിവുഡിൽ 2018 കർവാൻ എന്ന സിനിമയിൽ അഭിനയിച്ചായിരുന്നു ദുൽഖറിന്റെ തുടക്കം. 2019 എത്തിയ ദുൽഖർ ചിത്രം ദ സോയ ഫാക്ടർ ഫ്ലോപ്പ് ആയതോടെ താരത്തിന്റെ ബോളിവുഡ് കരിയർ അവസാനിച്ചു എന്ന് പലരും വിധി എഴുതിയിരുന്നു. എന്നാൽ ഈ വർഷം എത്തിയ ചുപ്പ് ഹിറ്റടിച്ചു. സിനിമയിലെ ഡാനി എന്ന സൈക്കോ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടി. വലിയ കളക്ഷൻ റെക്കോർഡുകളൊന്നും സിനിമയ്ക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ബോളിവുഡിൽ ചുപ്പ് ദുൽഖറിന്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതേസമയം കിങ് ഓഫ് കൊത്തയാണ് ദുൽഖറിന്റേതായി ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം. സംവിധായകൻ ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷി ഒരുക്കുന്ന സിനിമ പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് ഒരുങ്ങുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ സിനിമ പുറത്തിറങ്ങും. ഗ്യാങ്സ്റ്റർ ചിത്രമായി ഒരുങ്ങുന്ന കിങ് ഓഫ് കൊത്ത മാസ് എന്റർടൈനർ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ.